കനത്ത തോൽവിയെ തുടർന്ന് കെ മുരളീധരൻ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വിവരം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന് ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരിക്കൽ പോലും മുരളീധരനെ കാണാനെത്തുകയോ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിനോ തയ്യാറായിരുന്നില്ല ഇത് വലിയ തോതിൽ ആക്ഷേപങ്ങൾക്കും പരിഹാസത്തിനും എല്ലാം കാരണമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ഇതിനെതിരെ ഉയർന്നിരുന്നു ഇതേ തുടർന്ന് സഹികെട്ടാണ് വി ഡി സതീശൻ കെ മുരളീധരനെ കാണാനായിട്ട് കോഴിക്കോട് ചക്കരക്കുളത്തെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചത് എന്നാലാകട്ടെ വി ഡി സതീശൻ വരുന്നതറിഞ്ഞതിനും തൊട്ടുമ്പോ പറഞ്ഞപ്പോൾ തന്നെ കെ മുരളീധരൻ ഡൽഹിക്ക് പോവുകയും ചെയ്തു പി ഡി സതീശൻ ചക്കരക്കുളത്തെ വീട്ടിലെത്തി അവിടെ ഇരുന്നിട്ട് ആ വീട്ടിൽ കുറേ നേരം വെറുതെ ഇരുന്നു പത്രമൊക്കെ വായിച്ച ശേഷം അവിടെ നിന്ന് നിരാശനായി മടങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് സംഭവിച്ചത് കെ മുരളീധരനെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിച്ച് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പത്ത് പതിനാല് ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു പത്തോ പതിനൊന്നോ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് ഇതുവരെ എത്താൻ കഴിയാതിരുന്ന വി ഡി സതീശൻ ഇപ്പോഴെന്തിനാണ് ഇത്രയും വലിയൊരു നാടകം നടത്തിയത് എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് അതായത് തൃശ്ശൂരിൽ മുരളീധരൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ പറയുന്ന കൊച്ചിയിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തുന്നതിന് വലിയ ദൂരമൊന്നുമില്ല അവിടേക്ക് വേഗത്തിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കാനോ കാണുന്നതിനോ മറ്റ് കാര്യങ്ങൾക്കോ എല്ലാമുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതായത് മൂവാറ്റുഴയ്ക്ക് സമീപത്തെ വാഴക്കുളത്തെ വീട്ടിൽ നിന്നും ആ അല്ല വാഴക്കുളം ഭാഗത്തു നിന്നൊക്കെ സ്ഥിരന്തമായിട്ട് വി ഡി സദിച്ചിന് ആ ഭാഗത്തുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു പിന്നീട് കൊച്ചിയിൽ വളരെ ദിവസങ്ങളോളം ഉണ്ടായിരുന്നു എന്നിട്ടും ഇദ്ദേഹത്തെ സന്ദർശിക്കുന്നതിനോ മറ്റ് കാണുന്നതിനോ ഇദ്ദേഹം വി ഡി സതീശൻ തയ്യാറായില്ല അപ്പൊ അവസാന ഘട്ടത്തിൽ ആരെയോ ബോധിപ്പിക്കാൻ എന്ന വണ്ണമാണ് ചക്രകുളത്തെ വീട്ടിലേക്ക് എത്തിയത് അത് മുരളീധരൻ ഡൽഹിക്ക് പോകുമെന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുരളീധരൻ എത്തിയത് വി ഡി സതീശൻ എത്തിയതെന്നും പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരളീധരനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരളീധരനെ തൃശ്ശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീഴ്ചതിൻ്റെ പിന്നിലെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇവർക്കാര്ക്കും ഒഴിവാകാൻ കഴിയില്ല വിശിഷ്യ വി ഡി സതീശനോ അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോ ഈ പറയുന്ന ആ രക്തത്തിൽ അവർക്കും പങ്കുണ്ട് തരത്തിലും സംഘടനാ സംവിധാനത്തെ ചലിപ്പിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതിനകത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു കോൺഗ്രസിലെ ഗ്രൂപ്പീസവും പടലപ്പിണക്കവും മൂലം മുരളിയെ തകർത്തെറിഞ്ഞിരിക്കുന്നു കരുണാകരൻ്റെ മക്കളെ ഇല്ലാതാക്കാൻ ആദ്യം മുതലേ നീക്കമുണ്ടായിരുന്നു അതിലെ അവസാനത്തെ ഇരയും ബലിയാടുമാണ് കെ മുരളീധരൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല അതായത് മുരളീധരനെ കാണാതെ വീട്ടിലേക്ക് കുറച്ചു നേരം ഇരുന്ന ശേഷം അദ്ദേഹം മടങ്ങി സതീഷിൻ്റെ വരവറിഞ്ഞിട്ടും കാത്തു നിൽക്കാതെ മുരളി ഡൽഹിക്ക് പോയതാണെന്ന് എല്ലാവരും തന്നെ പറയുന്നുണ്ട് കാരണം ഇദ്ദേഹം ഉടനെ പുറപ്പെട്ടപ്പോൾ തന്നെ മുരളിക്ക് വിവരം കിട്ടി ഉടനെ തന്നെ മുരളി ഡൽഹിക്ക് പോവുകയായിരുന്നു മുരളീധരനെ ആശ്വസിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ലെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലായിരുന്നു സതീഷിൻ്റെ വ്യാഴാഴ്ചത്തെ സന്ദർശന തീരുമാനം തൃശ്ശൂരിലെ തോൽവിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രതികരണ പ്രതികരണം നേരത്തെ വിവാദമായിരുന്നു തൃശ്ശൂരിലേത് മാത്രമല്ല എല്ലാ തോൽവിയും പരിശോധിക്കുമെന്നായിരുന്നു സതീശൻ പറഞ്ഞത് നടപടി സാധ്യത തള്ളുകയും ചെയ്തു ഇതാണ് ഇവരെ വലിയ തോതിൽ ചൊടിപ്പിച്ചിരിക്കുന്നത് മറ്റു മണ്ഡലങ്ങളിലെ യു അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പരാജയം പോലെ ആയിരുന്നില്ല തൃശൂരിലെ പരാജയം തൃശൂരിലെ പരാജയത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് നിരായുധനായി തകർന്നടിഞ്ഞ ഒരു യോദ്ധാവിൻ്റെ അവസ്ഥയിലായിരുന്നു കെ മുരളീധരൻ തൃശൂരിലെ സ്ഥാനം പാലക്കാട് നിന്നോ അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരമുണ്ടായിട്ടോ അത് ഒഴിവാക്കി വടകരയിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരമുണ്ടായിട്ട് അവസാന നിമിഷം അദ്ദേഹത്തെ തഴഞ്ഞു അങ്ങനെ പ്രധാനപ്പെട്ട പല വിജയ മണ്ഡലത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് തൃശ്ശൂരിലേക്ക് തള്ളുകയായിരുന്നു ഇനി അഥവാ തൃശ്ശൂരിലൊരു വിജയസാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പ്രവർത്തകരെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനോ മറ്റു കാര്യങ്ങൾ മേൽനോട്ടം വഹിച്ച് നടപ്പിലാക്കുന്നതിനോ ബന്ധപ്പെട്ടവർ ശ്രമിച്ചില്ല എന്നുള്ളതും ഗുരുതരമായ അക്ഷോഭ്യത്തിന് കാരണമാണ് ഗുരുതരമായ പ്രതിസന്ധിക്ക് കാരണമാണ് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാണ് എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയും അവർക്ക് നൽകാൻ സാധിക്കുന്നില്ല എന്നാൽ മുരളീധരനോടുള്ള കെ മുരളീധരനെ തകർത്തെറിയാൻ കിട്ടിയ അവസരം അവർ ഫലപ്രദമായി ഉപയോഗിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരൻ നേരത്തെ വീട്ടിലെത്തി മുരളിയെ ആശ്വസിപ്പിച്ചിരുന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമടക്കം വാഗ്ദാനവും ചെയ്തു അത് നിരസിച്ച മുരളീധരൻ സുധാകരനെ പിന്തുണച്ചു മികച്ച വിജയമുണ്ടായതിനാൽ സുധാകരനെ മാറ്റരു നിലപാടും പ്രഖ്യാപിച്ചു ഇത് സതീശന് തിരിച്ചടിയായിരുന്നു അതായത് തന്നെ വന്ന് നേരിട്ട് കണ്ട മുരളീധരനെ നേരിട്ട് കണ്ട കെ സുധാകരനോട് വളരെ പോസിറ്റീവായ ഒരു അപ്രോച്ചാണ് മുരളി കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ വി ഡി സതീശൻ ഇതിലൊന്നും ഉൾപ്പെടാതെ മുങ്ങി നടന്നുകൊണ്ട് അദ്ദേഹം ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടക്കുകയാണെന്ന ആക്ഷേപം അന്നേ ഉയർന്നിരുന്നു അത് കൂടുതൽ ബലപ്പെടുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ കെ മുരളീധരൻ്റെ തോൽവിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് എല്ലാ തോൽവിയും ഒരുപോലെയാണെന്നുള്ള രീതിയിലായിരുന്നു അഥവാ എല്ലാ തോൽവിയെക്കുറിച്ചും പരിശോധിക്കും അതിൽ തൃശ്ശൂരിലെയും പരിശോധിക്കുമെന്നുള്ള ഒരു സാധാരണ മറുപടി മാത്രമാണ് നൽകിയത് ഈ സാധാരണ മറുപടിയിൽ ഒരു അസാധാരണത്വമാണ് കൃത്യമായിട്ട് ഗൂഢാലോചന നടത്തി അട്ടിമറി നടത്തി തന്നെ പരാജയം മുരളീധരനും മുരളീധരനെ അനുകൂലിക്കുന്നവരും വിശ്വസിക്കാൻ കാരണം ഇതേ തുടർന്ന് മുരളീധരൻ രാത്രിക്ക് രാമാവാനം സാധനങ്ങളെല്ലാം പെറുക്കി കോഴിക്കോട്ടെ ചക്രകുളത്തെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു തൃശ്ശൂരിൽ നിന്ന് പോയതിന് പിന്നാലെ ഡി സി സി ഓഫീസിലെത്തിയ മുരളീധരൻ അനുകൂലികളായ അല്ലെങ്കിൽ അയക്കാരായ നേതാക്കന്മാരെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നവരെ സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവരെല്ലാം ഈ സംഭവത്തിലെ മുഖ്യ പ്രതികളാണ് അതോടൊപ്പം തന്നെ അനിലക്കരയ്ക്കും ടി എൻ പ്രതാപനും അടക്കമുള്ളവർക്ക് ഈ തോൽവിയിൽ വലിയ തോതിലുള്ള പങ്കുണ്ട് എന്നുള്ള ആക്ഷേപം അന്നേ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒന്നും പരിഹരിക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കാൻ പോകുന്നത് തൃശൂർ കീറാമുട്ടിയായി മാത്രമല്ല മാറിയിരിക്കുന്നത് ഇവർക്കിപ്പോൾ ഇരുട്ടടിയുമായി മാറിയിരിക്കുകയാണ് ഇനി ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തുന്ന കൂടുതൽ ശക്തനായ മുരളീധരനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്ന അങ്കലാപ്പിലും അതിനുള്ള വഴികൾ തപ്പുകയുമാണ് സതീശൻ വിഭാഗം